നമസ്കാരം, എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്റെ നാലാമത്തെ ദിവസത്തെ വർക്കൗട്ടിനെ പറ്റിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഡെൽറ്റ ആൻഡ് ഷോൾഡർ ആണ് നാലാമത്തെ ദിവസത്തെ വർക്കൗട്ട്. അത് എങ്ങനെയാണ്, അത് എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ വർക്കൗട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഡെൽറ്റയുടെ വർക്കൗട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡംബൽ സൈഡ് ലാറ്ററീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അത് മൂന്ന് സെറ്റ്, 12 ഇംപ്ലിക്കേഷൻ വെച്ച് മൂന്ന് സെറ്റ് ചെയ്യണം. അത് ഓരോ സെറ്റും നമ്മൾ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യുക. അതാണ് ഡെൽറ്റയുടെ വർക്കൗട്ട്, ആദ്യത്തെ വർക്കൗട്ട് സൈഡ് ലാറ്ററീസ് ഡംബൽ. സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് ഡംബൽ ഫ്രണ്ട് റൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് റൈസ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റയുടെ ഫ്രണ്ട് പീസ്, ഈ ഫ്രണ്ട് പീസിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് നമ്മൾ അടുത്ത ഫ്രണ്ട് ലാറ്ററീസ് ചെയ്യാൻ പോകുന്നത്. അതും ഡംബലിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 12 നമ്പർ വെച്ച് 3 റിപ്പീറ്റേഷൻ വെയിറ്റ് കൂട്ടി കൂട്ടി ചെയ്യും. കൈയുടെ പൊസിഷൻ നമ്മൾ ഈ ചെസ്റ്റ് ലെവൽ വരിക ഓവർ ആയിട്ട് കൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത ഡംബൽ ലാറ്ററീസും ഈ ഫ്രണ്ട് റൈസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ലാറ്ററീസ് നമ്മൾ ഡംബൽ ലാറ്ററീസ് ചെയ്യുമ്പോൾ ബാക്ക് ഡെൽറ്റയുടെ ബാക്ക് മസിലും, ഫ്രണ്ട് ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റയുടെ ഫ്രണ്ട് മസിലും. ഈ പീസിന് വേണ്ടിയാണ് നമ്മൾ ഫ്രണ്ട് റൈസ് ചെയ്യുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. പലർക്കും അതൊരു ഡൗട്ടായിട്ട് തോന്നാം. അതാണ് ഞാൻ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ലാറ്ററീസ് ചെയ്യുമ്പോൾ ബാക്ക് ലാറ്ററീസും, ഇത് ഫ്രണ്ട് റൈസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ്. ഈ മസിൽ ഫ്രണ്ട് മസിലിന് വേണ്ടിയുള്ളതാണ് ഫ്രണ്ട് റൈസ്. നമ്മൾ ഡെൽറ്റയുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ പ്രസ് ആണ്. ഡംബൽ പ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡംബൽ എടുത്തുകൊണ്ട് ഇരുന്നുണ്ട്, ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുക, ഇരുന്നിട്ട് ഡംബൽ പ്രസ് കൈ ഫുള്ളായി ഈ പൊസിഷനിൽ 12 ഡംബൽ ചെയ്യുക. മേലെ വന്ന് ഡംബൽ തട്ടണ്ട. അടുത്ത നമ്മൾ ഡെൽറ്റയുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് അർണോൾഡ് പ്രസ് ആണ്. അർണോൾഡ് പ്രസ് എന്ന് പറയുന്നത് അതും ഡംബലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഡംബൽ എടുക്കുക, നേരത്തെ ഡംബൽ പ്രസ് ചെയ്താൽ മതി ഇരിക്കുക. അതിനുശേഷം ഡംബൽ കൊണ്ട് ഉയർത്തി മേളിൽ കൊണ്ട് ട്വിസ്റ്റ് ചെയ്യും. ട്വിസ്റ്റ് ചെയ്തിട്ട് പയ്യ ഇതാണ് അർണോൾഡ് പ്രസ്. ചെയ്യുമ്പോഴും ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഉയർത്തിയതിന് ശേഷം മുകളിൽ കൊണ്ടുപോയി ട്വിസ്റ്റ് ചെയ്യുക, തിരിച്ച് താഴെ ഇറക്കുക. ഉള്ളിറക്കാതെ നമ്മൾ ബോഡി ഷേപ്പിൽ ഇറക്കിയിട്ട് പിന്നെ ഉയർത്തി ചെയ്യുക. നമ്മുടെ ഈ അർണോൾഡ് പ്രസ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റയുടെ മൂന്ന് പീസ്, ഫ്രണ്ട് പീസ്, സൈഡ് പീസ്, ബാക്ക് പീസ്, ഈ മൂന്ന് പീസിനും നല്ലൊരു വർക്കൗട്ടാണ് ഈ അർണോൾഡ് പ്രസ്. ഈ ഫ്രണ്ട് പീസ്, സെൻറ്റർ പീസ്, ബാക്ക് പീസ്, ഈ മൂന്ന് പീസിനുമുള്ള
നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഡെൽറ്റോയുടെ ഈ അർണോൾഡ് പ്രസ് എന്ന് പറയുന്നത്. ഡെൽറ്റോയുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഫേസ്ഫുൾ ആണ്, ഫേസ്ഫുൾ വർക്കൗട്ടാണ്. ഫേസ്ഫുൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ റോപ്പിൽ നമ്മുടെ കേബിളിനകത്ത് റോപ്പ് ഇട്ട് നമ്മുടെ ഫേസിന് നേരെ ബാക്കിലോട്ട് നിന്നിട്ട് ഫേസിന് നേരെ വരയ്ക്കുക, ഇതാണ് ഫേസ്ഫുൾ വർക്കൗട്ട് എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റോയുടെ ഫ്രണ്ട് പീസ് വേണ്ടിയുള്ള വർക്കൗട്ടാണ് ചെയ്തതെന്ന് കാണിച്ചുതരാം. ഈ പൊസിഷനിൽ നിന്ന് റോപ്പ് വരയ്ക്കുക. ആറാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ബാർ അപ്പറേറ്റ് റോ ആണ്. അപ്പറേറ്റ് റോ എന്ന് പറയുമ്പോൾ ഡെൽറ്റോയ്ക്ക് ഷോൾഡറിനും കൂടെ വേണ്ടിയുള്ള വർക്കൗട്ടാണ് അപ്പറേറ്റ് റോ. അത് നമ്മൾ ബാറിനകത്ത് വെയിറ്റ് അപ്പറും അപ്പുറം ഇടുക, എന്നിട്ട് അപ്പറേറ്റ് റോ ചെയ്യുക. അതാണ് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ പൊസിഷനിൽ നിന്നിട്ട് മാക്സിമം ഡെൽറ്റോ ആൻഡ് ഷോൾഡറിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. ഡെൽറ്റോ ആൻഡ് ഷോൾഡറിന്റെ ലാസ്റ്റ് വർക്കൗട്ട്, ഒരാഴ്ചത്തെ നമ്മൾ ഡെൽറ്റോ ആൻഡ് ഷോൾഡർ ചെയ്യുന്നതിന്റെ ലാസ്റ്റ് വർക്കൗട്ടാണ് സ്ട്രെഗ്. സ്ട്രെഗ് ചെയ്യാൻ നമ്മൾ ഡംബലിൽ ചെയ്യാൻ നമുക്ക് ബാറിലും ചെയ്യാം. അത് അവരവരുടെ യുക്തി അനുസരിച്ച് ബാറിൽ ചെയ്താലും ഡംബലിൽ ചെയ്താലും വിഷയമൊന്നുമില്ല. ഞാനിപ്പോൾ ഡംബലിലാണ് നിങ്ങൾക്ക് സ്ട്രക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അത് ഹെവി ഡംബലായിരിക്കണം നമ്മൾ എടുക്കുമ്പോൾ, എന്നെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിനൊരു ഫീല് വരണമെങ്കിൽ നമ്മൾ ഹെവി വർക്ക് ഹെവി ഡംബലിൽ വേണമെങ്കിൽ സ്ട്രക്ക് ചെയ്യേണ്ടത്. രണ്ട് ഡംബൽ എടുക്കുക, കൈ മടങ്ങാതെ ഡെൽറ്റോ ആൻഡ് ഷോൾഡർ കൊണ്ട് മാത്രം ഡംബൽ പൊക്കുക. നമ്മൾ ചെയ്യുമ്പോൾ കൈയുടെ മുട്ടി അതൊരു വശനും മടങ്ങാൻ പാടില്ല, സ്ട്രൈറ്റ് ആയിട്ട് നീക്കാം. ഡെൽറ്റോ ആൻഡ് ഷോൾഡറിനും കൂടെ വേണ്ടിയുള്ള വർക്കൗട്ടാണ് ഇത്. ഈ സ്റ്റഗ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഡെൽറ്റോയുടെ ഡെൽറ്റോയ്ക്കും നമ്മുടെ അപ്പർ ബാക്ക് മസിലിന് ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് സ്റ്റഗ് വർക്ക്. അത് ഹെവി ഡംബലിലാണ് ചെയ്യണം, പക്ഷെ എന്നും പറഞ്ഞ് ബിഗിനേഴ്സ് ഹെവി ഡംബൽ എടുത്ത് ചെയ്യരുത്. അത് നമുക്ക് പെയിൻ, ഷോൾഡറൊക്കെ പെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇഞ്ചുറി ആവും. അതുകൊണ്ട് ബിഗിനേഴ്സ് ലൈറ്റ് വെയിറ്റിൽ ചെയ്യുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഹെവി വെയിറ്റിൽ ചെയ്യുക. അത് നമ്മുടെ ഡെൽറ്റോ ആൻഡ് ബാക്ക് അപ്പർ മസിൽ ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ഈ സ്ട്രഗ് വർക്കൗട്ട്. ഈ ആഴ്ചയിലത്തെ സീരീസിലെ ഡെൽറ്റോ ആൻഡ് ഷോൾഡറിന്റെ വർക്കൗട്ടാണ് നമ്മളിവിടെ തീർന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഓരോ പാർട്സിനും പുതിയ പുതിയ വർക്കൗട്ടുകളായിരിക്കും ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയ ഒരു സീരീസ് ആയിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിന് മറുപടി പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.